ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടുത്ത വീഡിയോയുമായിട്ട്. ഇന്ന് വന്നേക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കൈ ഇരിക്കുന്ന സാധനം തന്നെ, ഫ്രോസൺ ആർട്ടേമിയ. നമ്മൾ ഗപ്പീസിന് അങ്ങനെയൊന്നും കൊടുക്കുന്ന ഐറ്റമല്ല, എങ്കിലും മാസം ഒരു ദിവസമെങ്കിലും അവർക്ക് ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് നമ്മൾ ഈ ഫ്രോസൺ ആർട്ടേമിയാണ് കൊടുക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ഫിഷിനും ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായി കാണും, നല്ല വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഫിഷിനും നമ്മൾ ഇന്ന് ഫ്രോസൺ ആർട്ടേമിയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ മീനുകൾക്ക് ഇത് കൊടുക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള രീതിയെല്ലാം ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തന്നെയായിരിക്കും. നമ്മൾ ഫ്രോസനാണ് പൊട്ടിച്ചിട്ടുണ്ട്, നല്ല ഐസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇത് ഫുള്ള് ഇന്ന് എടുക്കാൻ വെള്ളയാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫുള്ള് ഇടുകയാണ്. ഇങ്ങനെ നമ്മൾ ഫുള്ള് ഇതിനകത്ത് പൊട്ടിച്ചിട്ടേക്കാണ്. ഇതാണ് ഫ്രോസൺ. എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഫുള്ള് എടുത്ത് നല്ല ഫ്രോസനാണ്. കാണാൻ പറ്റുന്നോ എന്നറിയില്ല, ജസ്റ്റ് നല്ല ഫ്രോസനാണ്. അങ്ങനെ നമ്മളിത് ഫുള്ള് പൊട്ടിച്ചിട്ട്, നല്ല തണുപ്പുണ്ട്, കയ്യേറി മരവിച്ച്. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടേക്കാണ് ഇത് അലിയാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് വാഷ് ചെയ്ത് വേണം നമുക്ക് ഗപ്പീസിന് കൊടുക്കാൻ വേണ്ടി എടുക്കാൻ. അങ്ങനെ നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് സാധനമാണ്, പക്ഷേ ഇത് എന്നും കൊടുക്കാൻ നമ്മൾ റെക്കമെൻഡ് ഒന്നും ചെയ്യത്തില്ല. അത് നമ്മളിവിടെ മാസത്തിൽ ഒരു ദിവസം മാത്രം കൊടുക്കുന്ന ഒരു ഫീഡാണ്. ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ എങ്കിൽ പിന്നെ അവർക്ക് ഫ്രോസൺ കൊടുത്താലോ, എന്തായാലും വാട്ടർ ചേഞ്ച് ചെയ്യുന്നല്ലോ എങ്കിൽ പിന്നെ കൊടുക്കാം എന്നുള്ള രീതി, വാട്ടർ ചേഞ്ച് ചെയ്യണമല്ലോ എന്നുള്ള രീതി നമ്മളിത് ഫ്രോസൺ എന്ന് കൊടുക്കുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഫിഷിന് കൊടുക്കുന്ന വീഡിയോസ് കാണിച്ചു തരാം. ഇതെൻ്റെ ഉള്ള കുറച്ച് ഏഞ്ചൽസിൻ്റെ കളക്ഷനാണ്, നമ്മുടെ റെഡ് ടോപ്പിൻ്റെ ബ്ലാക്ക് ആയി വരുന്നതാണ്. ഇതിനെ നമ്മൾ പേർ തിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടിരുന്നതാണ്. അപ്പോൾ ഉമ്മമാർക്ക് ഫീഡ് ചെയ്ത് നോക്കാം. എല്ലാം നല്ല രീതിക്ക് ഫുഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഗപ്പീസിന് കൊടുക്കാം. ഇത് നമ്മുടെ ബെറ്റാസിൻ്റെ കുളമാണ്. നമ്മുടെ ലാവൻഡറിൻ്റെ ഒരു ബാച്ച് കുഞ്ഞ് കിടപ്പുണ്ട്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഉമ്മാറെ ബ്രീഡിങ് ചെയ്തപ്പോൾ ഉള്ള. അപ്പോൾ ആ ലാവൻഡറിന് ഫീഡ് ചെയ്യാം. ലാവൻഡറുണ്ട്, ഫുൾ റെഡിൻ്റെ കുറച്ച് ഐറ്റം ഉണ്ട്. ഉമ്മാർക്ക് ഫീഡ് ചെയ്യാം. കാരണം ആ ഇയർ കടന്ന് അനങ്ങുന്ന കാണാൻ ഒരു സ്പെഷ്യൽ ഭംഗിയാണ്. നമ്മളിവരെ റെയർ ചെയ്ത് മാറ്റിയതാണ്. ഇപ്പം ഈ സൈസല്ല, ഇതെങ്ങനെ ഈ എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാ പല ടൈപ്പിൻ്റെ ഒരുമിച്ച് വന്നതെന്ന് ചോദിച്ചാൽ നമ്മളത് സൈസ് അനുസരിച്ച് മാറ്റിയിട്ടാണ്. നമ്മുടെ ഈ കുറച്ചുകൂടി സൈസ് ഉള്ളതുണ്ട്, അടിച്ചു തരാം. ഇത് നമ്മുടെ ലാവൻഡറിൻ്റെ തന്നെയാണ്, ബ്ലൂ ലാവൻഡറിൻ്റെ. ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് വൈകുന്നേരമായപ്പോഴത്തേക്ക്, അതാ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. പക്ഷെ ഇവരുടെ ഇയർ അനങ്ങുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സംഭവം. നമുക്കിത് എല്ലായിടം കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ട് നമ്മുടെ വെളിയിലും എല്ലാം, പക്ഷേ അതിനുള്ളൊരു സമയം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഗ്ലാസ്സിനകത്തുള്ള മാത്രം ജസ്റ്റ് കാണിച്ചു തരാം അവർക്ക് ഫീഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ പരിമിതികളുണ്ട്, മാത്രമല്ല നല്ല വെട്ടമുണ്ടായിരുന്നു, പക്ഷേ ആയപ്പോഴത്തേക്ക് അതെല്ലാം പോയി. അങ്ങനെ നമ്മൾ ഇവമാർക്ക് ഫീഡ് ചെയ്യുന്ന കാണിച്ചു തരാം. നമ്മുടെ എച്ച് ബി ബ്ലൂ, നമ്മുടെ യെല്ലോ ടാക്സിയൊക്കെയാണ്, നമ്മുടെ ബ്ലൂ ഡയമണ്ട്, നമ്മുടെ ബ്ലൂ പാണ്ട, വൈറ്റ് വയലറ്റ് കോബറ, ഇവമാരുടെ ഫീമെയിൽസ് മെയിൽസ് ആണത്, ഇത് അവന്മാരുടെ ഫീമെയിൽസ്, ഇത് നമ്മുടെ മെറ്റൽ ബ്ലൂവിൻ്റെ ആണ്, മെറ്റൽ ബ്ലൂവിൻ്റെ മെയിൽസ് ആണ്, നമ്മുടെ ടോപ്പ് റെഡ്. അതെല്ലാം നല്ല ഫുഡ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആൽബിനോ സിൽവറാണോ, അതുപോലെ തന്നെ മെറ്റൽ ബ്ലൂവിൻ്റെ അതും. ഇതോട്ട്
നമ്മുടെ മോസ്കോ ഗ്രീൻ ടീ ആണ്. കുറച്ച് പേയേഴ്സ് ഉണ്ടെന്നത് പോയി, ബാക്കിയാണിത് ചില്ലി മൊസൈക്ക്. നമ്മുടെ ബ്ലൂ പാണ്ട ഡംബോ തന്നെയാണ്. ഒരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രോസൺ ആർട്ടിമയെ കുറിച്ചായിരുന്നു പറഞ്ഞു. ഫ്രോസൺ ആർട്ടിമയ്ക്കുള്ള മെറിറ്റും ഡീമെറിറ്റും നമ്മൾ പറഞ്ഞു. ഫ്രോസൺ ആർട്ടിമയിൽ നമുക്ക് മെറിറ്റും ഉണ്ട്, ഡീമെറിറ്റും ഉണ്ട്. അത് മെറിറ്റ്സ് കുറച്ച് പറഞ്ഞു തരാം. ഫ്രോസൺ ആർട്ടിമ ഫിഷിന് കൊടുത്താൽ ഫിഷ് പെട്ടെന്ന് സൈസ് വെക്കും, നല്ല തേൽ തിക്നെസ്സും വരും, അതുപോലെ തന്നെ നല്ല ഉരുണ്ട് നല്ല വണ്ണവും വെക്കും, അതുപോലെ പെട്ടെന്ന് ബൂസ്റ്റ് ആവും, കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് ഒരുപാട് കുഞ്ഞുങ്ങളുടെ എണ്ണം കിട്ടും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഡീമെറിറ്റും ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു മാസം കൊണ്ട് വളരേണ്ട ഫിഷ് ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് വളരും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നേരെ ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് ഇത് മാത്രമായിട്ട് കൊടുക്കും. നമ്മുടെ ഫാമിൽ നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഫ്രോസൺ ആർട്ടിമയ കൊടുക്കാറുള്ളൂ. അത് ജസ്റ്റ് ഇന്ന് ഏറ്റവും നല്ല ഫ്രോസൺ ആർട്ടിമയാണ് നമുക്ക് തോന്നിയ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ കൊടുത്തതേ ഉള്ളൂ. എന്നും കൊടുക്കുന്ന ഒരു ഐറ്റമേ അല്ല നമ്മുടെ ഫ്രോസൺ ആർട്ടിമ. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിഷിന് വേറെ ഫീഡുകൾ കൊടുക്കുക. ഇത് മോശമായ ഫീഡെന്നൊന്നും പറയത്തില്ല, ഇത് ജസ്റ്റ് സൈസ് വെക്കാൻ വേണ്ടി. എന്നാൽ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്, കേടരില്ലേ. പല കാര്യങ്ങളും നമ്മൾ ഒന്നും നമുക്ക് ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ ബന്ധങ്ങളായാലും നമ്മൾ ഫുഡ് ആയാലും എന്തും ആയാലും ഓവറായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഡീമെറിറ്റായിട്ട് വരും. അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റേതായ സ്പേസ് കൊടുക്കുക, എല്ലാതും അതുപോലെ തന്നെ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഫ്രോസൺ ആർട്ടിമ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ ഓവറായിട്ട് കൊടുക്കല്ല. നമ്മൾ അത് മാത്രമായിട്ട് നമ്മുടെ ഫാമ് യൂസ് ചെയ്യുന്നില്ല, വേറെ ഫീഡുകൾ ഉണ്ട്. പിന്നെ പറയല് കൊല്ലം കുപ്പിച്ചിലവർ ഫ്രോസൺ ആർട്ടിമ യൂസ് ചെയ്തുകൊണ്ട് ഡെയിലി കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. എടുത്തു പറയുകയാണ്, ഫ്രോസൺ ആർട്ടിമ മാസത്തിൽ രണ്ട് വട്ടം മാത്രമേ നമ്മുടെ ഫാമിൽ കൊടുക്കാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ മെറിറ്റും ഡീമെറിറ്റും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.